അങ്ങനെ ഇന്ന് ഞങ്ങൾ ഒരു ഫോട്ടോ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇന്നലെ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് വൺ ഡേ വിസിറ്റ് ചെയ്യാനുള്ള വലിയൊരു സൂ ആണ്. അത്യാവശ്യം മൃഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവരുടെ വെബ്സൈറ്റിലും പിന്നെ കുറേ റിവ്യൂസിലൊക്കെ. അപ്പോൾ വൺ ഡേ വിസിറ്റ് ചെയ്യാനുള്ളത് തന്നെ വളരെ നേരത്തെ രാവിലെ തന്നെ പോയിട്ട് ഫുൾ ഡേ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നലെ പ്ലാൻ ചെയ്ത്, അതുകൊണ്ട് ഇന്ന് ഒരു മണിയായി ഉച്ചക്ക്, വളരെ ലേറ്റായി. എന്തായാലും പ്ലാൻ ചെയ്തുകൊണ്ട് പിന്നെ എന്തായാലും പോയിട്ടൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിനടുത്തായിട്ടുള്ള ഒരു അടിപൊളി കാഴ്ചയായി, തൊട്ടടുത്ത് തന്നെ അത്. ഇതിൻ്റെ ഒരു ഡ്രോൺ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡ്രോൺ വാങ്ങിയ സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഓട്ടോമാറ്റിക്കലി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. എന്നാൽ പോലും പറയുകയാണ്, അതിൻ്റെ കൂടെ നമ്മളൊരു എസ് ടി കാർഡ് കൂടെ വാങ്ങാം. അപ്പം എൻ്റെ രീതിയിൽ ഞാൻ എസ് ടി കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിലുണ്ടായിരുന്നു നേരത്തെ കുറേ, പക്ഷെ ഒന്നും ഇപ്പോൾ ആവശ്യത്തിന് സെർച്ച് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലൈ പൊങ്ങുമ്പോൾ തന്നെ അത് 1.2 GB ആണ് അതിൻ്റെ മെമ്മറി, അതിൻ്റെ സെൽഫ് മെമ്മറി ഇല്ല. പക്ഷേ അത് ജസ്റ്റ് പൊങ്ങുമ്പോൾ തന്നെ ഏകദേശം അത് ഫില്ലായിട്ട് കംപ്ലീറ്റ് ആയി മാറുന്നു, പിന്നെ മെമ്മറി ഫുള്ളായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിത്തിൻ 5 മിനിറ്റ്സിന് മുകളിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ മെമ്മറി മീൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പം ഒന്നുകൂടെ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷോപ്പിൽ പോയി വാങ്ങുന്നതിനേക്കാളും ബെറ്റർ ആമസോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ 2 ദിവസം നമ്മൾ വീട്ടിൽ. അത് വന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു അടിപൊളി ഫുട്ടേജ് വീഡിയോസ് ഞാൻ നിങ്ങളിൽ കാണിച്ചു തരും. നല്ല അടി ഇവിടെ കയറുമ്പോൾ തന്നെ ഉള്ളത് ഒരു ചെറിയൊരു കുട്ടികളുടെ ഒരു പാർക്ക്, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പിന്നെ ഒരു കോഫി ഷോപ്പൊക്കെയാണ്. അപ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ജേണി സ്റ്റാർട്ട് ചെയ്യാം. കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത്, പക്ഷേ നമ്മളിങ്ങോട്ട് കയറുന്ന സമയത്ത് ആ സാധനം എടുക്കാൻ വിട്ടേ വണ്ടിയിലായി പോയി. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഏരിയയിലും നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനത്തെ ഇതുപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അതെടുക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഒരു പിസ വാങ്ങി, ഒരു കോഫി വാങ്ങി, അതിനകത്ത് ഒരുപാട് നടക്കാനുണ്ട്, ടയർഡാവും. കുറച്ചൊരു എനർജി കിട്ടാൻ വേണ്ടി മാത്രം ഒരു ഐസ്ക്രീം വാങ്ങി. എൻ്റെ മാത്രം ഇനി ഇത് കഴിച്ച് ഒന്ന് എനർജി ആക്കിയതിന് ശേഷം വേണം മുന്നോട്ട് പോകാൻ. അടിപൊളി. നിങ്ങളീ കാണുന്നത് കംപ്ലീറ്റ് ഇവിടുത്തെ കോയിൻ ആട്ടോ, ഐ മീൻ ഇവിടുത്തെ ഒരു യൂറോ 2 യൂറോ ഒക്കെ ആയി കാണുന്നത്. ഒരു യൂറോ എന്ന് വെച്ചാൽ നാട്ടിൽ 80 rupees ഒക്കെ ആയി. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഐതിഹ്യത്തിൻ്റെ പിന്നിൽ എന്നറിയില്ല. സോറി, ഞാൻ വീഡിയോ എടുത്തിരിക്കുന്ന സൂം ചെയ്തിട്ടാണ്. ഇതൊരു കിണറാണ്. ഇപ്പോൾ ഈ കിണറിലിങ്ങനെ ആളുകൾ വന്നിട്ട് ഇങ്ങനെ കോയിൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. Thank you.
ഈ കാണുന്ന ഏറ്റവും വലിയ മുട്ട നിങ്ങൾക്ക് മനസ്സിലായോ? ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണ്. അതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് മനസ്സിലായോ? നല്ല രസമുണ്ട്. അതും കൂടെ കുയിലിൻ്റെ മുട്ടയുണ്ടാവും. ബാക്കിയുള്ളത് അതിൻ്റെ രണ്ടാമത്തത് മൂന്നാമത്തത് പെൻഗ്വിൻ, ബാക്കി നമുക്ക് പരിചിതമല്ലാത്ത കുറേ ഏതെങ്കിലും പക്ഷികളുണ്ട്. ഇനി ആ കുയിലിൻ്റെ മുട്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നമ്മളിവിടെ എൻ്റെത്തിയിരിക്കുകയാണ്. ഒരു അഞ്ച് മണിക്കൂറിന് മുകളിൽ ഞങ്ങൾ ഇതിലൂടെ നടന്ന് കളിച്ചുകൊണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ കേട്ടോ, കുറേ കാണാനുണ്ട്. ഞങ്ങൾ പലതും മാക്സിമം വീഡിയോയിൽ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ കുറേ എല്ലാം കിട്ടാത്തതുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പലതും ലൈക്ക് എന്താ പറയുക, സ്നേഹം ലയണൊക്കെ ഉള്ളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ മാക്സിമം കിട്ടുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ ക്യാപ്ചർ എടുക്കുന്നത് അതിനകത്ത്. ഇനി ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കട്ടെ. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളതാണ് കുറേ ഇവൻറ്റ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഇവൻറ്റ്സിൻ്റെ ടൈം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ വരാൻ ശ്രമിക്കുക, കാരണം അത്രയും ഉണ്ട് ഇവിടെ. നിങ്ങൾ ഫുഡ് വരുമ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇവിടെ ഫുഡുണ്ട്, നമ്മൾ ഓരോ ഏരിയയിലും ഓരോ ഇരിക്കുന്ന രണ്ടോ ഒന്നോ രണ്ടോ രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ചെറിയ ഒരു കഫ്റ്റീരിയകളുണ്ട്. പക്ഷേ ഹെവി ഫുഡൊന്നും നിങ്ങൾ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കുറേ ബെഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കാനും പറ്റും. പിന്നെ എൻട്രൻസിലും സെയിം എൻട്രൻസ് തന്നെ ഇതേപോലെ കഫ്റ്റീരിയ ഉണ്ട്. അവിടെ നമുക്ക് ഈ ഫുഡുകളൊക്കെ കിട്ടും. തിരിച്ചു ഇവിടെ ഇറങ്ങാൻ നേരത്തെ അവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ പോകുമ്പോൾ അതുകൊണ്ട് പോവുകയും ചെയ്യും. ഓക്കെ, എനിവേ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന കുറേ നല്ല നല്ല ഫോട്ടേജസ് ഉണ്ട്. എനിവേ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.